ഗുരുവായൂര് നഗരസഭാ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം ഒന്നര പതിറ്റാണ്ടോളമായി പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു പദ്ധതിയും എൽഡിഎഫ് യാഥാര്ത്ഥ്യമാക്കിയില്ലെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി വി ബാലറ ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷന് കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സുറിയാനി സിംഹാസന പള്ളിയിൽ സന്ദർശനം നടത്തും ബുധനാഴ്ച എത്തുന്ന പാത്രിയാർക്കിസ് ബാവയ്ക്ക് ഊഷ്മള സ്വീകരണം നൽകും കാട്ടൂർ പൊഞ്ഞനത്ത് കള്ള് ജനങ്ങൾ നടത്തുന്ന സത്യഗ്രഹ സമരം അൻപത് ദിവസം പിന്നിട്ടു കള്ളുഷാപ്പ് അടച്ചുപൂട്ടാൻ നടപടിയെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് പൌരസമിതി നേതാക്കൾ ഗുരുവായൂർ നഗരസഭാ ഭരണത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം ഇരമ്പി ആയിരത്തോളം വരുന്ന പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പതിനാല് വർഷമായി തുടരുന്ന എൽഡിഎഫ് നഗരസഭാ ഭരണം ഗുരുവായൂരിനെ വികസന രംഗത്ത് പുറകോട്ടടിച്ചു എന്നാരോപിച്ചായിരുന്നു മാർച്ച് മമ്മിയൂർ അത്താണി സെന്ററിൽ നിന്ന് സ്ത്രീകളടക്കം ആയിരത്തോളം പേർ പങ്കെടുത്ത മാർച്ച് മഞ്ചുളാൽ പരിസരത്ത് പോലീസ് തടഞ്ഞു ബാരിക്കേഡ് ഭേദിച്ച് നഗരസഭാ ഓഫീസിലേക്ക് കയറാൻ പ്രവർത്തകർ ശ്രമിച്ചത് അൽപനേരം സംഘർഷാവസ്ഥയുണ്ടാക്കി ഇതേ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത് തുടർന്ന് നടന്ന ധർണ കെ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് വി ബാലറാം ഉദ്ഘാടനം ചെയ്തു ഒന്നര പതിറ്റാണ്ടോളം തുടർച്ചയായി ഭരണം ലഭിച്ചിട്ടും വികസന പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു പദ്ധതിയും യാഥാർത്ഥ്യമാക്കുവാൻ എൽഡിഎഫിന് കഴിഞ്ഞില്ലെന്ന് ബാലറാം ആരോപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ഗോപ്രതാപൻ അധ്യക്ഷത വഹിച്ചു പി എ മാധവൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ജോസഫ് ടാജിറ്റ് കെ പി എ റഷീദ് ഒ കെ ആർ മണികണ്ഠൻ എം വി ലോറൻസ് ജോയ് ചെറിയാൻ കെ പി ഉദയൻ പി കെ ശാന്തകുമാരി തുടങ്ങിയവർ സംസാരിച്ചു ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭാപരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രൈം പ്രഥമൻ പാത്രിയാർക്കിസ് ബാവ കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സുറിയാനി സിംഹാസന പള്ളി ബുധനാഴ്ച സന്ദർശിക്കുമെന്ന് സംഘാടകർ കുന്നംകുളത്ത് അറിയിച്ചു ഉച്ചയ്ക്ക് ഒന്നിനെത്തുന്ന പാത്രിയാർക്കീസ് ബാവയ്ക്ക് വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകും അന്തോക്കിയ സിംഹാസന പ്രതിനിധിയായിരുന്ന പരിശുദ്ധ മോർ സ്ലീബ ബാവയുടെ കബരടത്തിൽ പാത്രിയാർക്കിസ് ബാവ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും ഫാദർ സിജി മാത്യു കെ ടി മാത്യു പി ആർ എന്നി വിനയൻ ചോബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാട്ടൂർ പൊന്നനത്ത് കള്ള് ഷാപ്പിനെതിരെ ജനങ്ങൾ നടത്തുന്ന സത്യഗ്രഹ സമരം അമ്പത് ദിവസം പിന്നിട്ടു ജനവാസ കേന്ദ്രത്തിൽ അനധികൃതമായി കള്ള് കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പൌരസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത് മതിനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് കെ പി ദേവസ്വം തിങ്കളാഴ്ചത്തെ സമരം ഉദ്ഘാടനം ചെയ്തു സമരസമിതി ചെയർമാൻ കെ ടി തിലേഷ് അധ്യക്ഷനായിരുന്നു കള്ളുഷാപ്പ് അടച്ചുപൂട്ടാൻ ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് പൌരസമിതി നേതാക്കൾ അറിയിച്ചു എരുവപ്പെട്ടി പാഴയോട്ട് മുറിയിൽ ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം കള്ളുഷാപ്പ് മാനേജരെ തലയ്ക്കടിച്ച് സ്വർണമാല കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി വടക്കാഞ്ചേരി മംഗലം മാണിച്ചമ്പാറ ശ്രീധരന്റെ മൂന്ന് പവന്റെ മാലയാണ് ഞായറാഴ്ച വൈകിട്ട് ബൈക്കിലെത്തിയ സംഘം കവർന്നത് പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു എരുമപ്പെട്ടി എസ് ഐ വി എസ് രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ക്രിമിനൽ കേസിൽപ്പെട്ട പരിസരവാസിയായ യുവാവിനെയും സുഹൃത്തുക്കളെയും ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം ഇവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് കൊടുങ്ങല്ലൂർ എറിയാട് രണ്ട് വാഹനാപകടങ്ങളിൽ അഞ്ച് പേർക്ക് പരിക്കേറ്റു എറിയാട് പഴയ ബ്ലോക്കിന്റെ തെക്കുവശം ബൈക്ക് മതിലിലിടിച്ച് ശ്രീനാരായണപുരം പുതുമനപ്പറമ്പ് തെരുവിൽ ഗിരീഷ് ഭാര്യ ബിന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റൊരു അപകടത്തിൽ എറിയാട് യു ബസാറിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു എറിയാട് അബ്ദുള്ള റോജ് ഐക്കര പുരുഷന്റെ മകൻ രാംവിലാസ് മാടവന തോപ്പിൽ മുഹമ്മദ് അഷ്റഫിന്റെ മകൻ ആദിൽ മുഹമ്മദ് കോതപ്പറമ്പ് അറയ്ക്കൽ ദേവരാജൻ മകൻ പ്രജിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് വടമയിൽ ആളില്ലാത്ത വീടിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം വടമ മാമ്പിള്ളി ടോമിയുടെ വീട്ടിലാണ് കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആയിരം രൂപയും രണ്ട് ടോർച്ചുകളും മോഷണം പോയിട്ടുണ്ട് വീട്ടിലെ സാധനങ്ങൾ വാരി നിലയിലാണ് മള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ഗുരുവായൂർ തൈക്കാട് ജുമാ മസ്ജിദിലെ ദിക്ർ ഖൽഹ വാർഷികം ആഘോഷിച്ചു സമസ്ത കേരള ജംഇ യുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷൈക്കുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ കൂട്ടപ്രാർത്ഥനയോടെയാണ് സമാപനം നടന്നത് ഇതിനു മുന്നോടിയായി പതിനാല് വയസ്സുകാരൻ അൽ ഹാഫിൽ മുഹമ്മദ് ഇർഷാദിന്റെ പ്രഭാഷണവും ഉണ്ടായി മാതൃത്വം വന്ദിക്കപ്പെടട്ടെ എന്ന വിഷയത്തിൽ നടന്ന പ്രഭാഷണം ശ്രവിക്കാൻ ആയിരങ്ങളാണ് ശ്രമിക്കാൻ മഹൽ പ്രസിഡന്റ് റഷീദ് കുന്നിക്കൽ അധ്യക്ഷത വഹിച്ചു മഹൽ ഖത്തീബ് ഷാഫി ദാരമി ദിക് ഹൽ ഖാദ് ചെയർമാൻ കെ എ മൊയ്തുണ്ണി വൈസ് ചെയർമാൻ ആർ വി മുഹമ്മദ് ഹാജി അഡ്വക്കേറ്റ് ഇക്ബാൽ മുഹമ്മദ് വി കെ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന നേരച്ച ഭക്ഷണ വിതരണത്തിൽ ജാതിമത ഭേദമന്യ ആയിരങ്ങൾ പങ്കെടുത്തു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പേനകം കുടിവെള്ള പദ്ധതി ആരംഭിച്ചു സി എൻ ജയദേവൻ എം പി ഉദ്ഘാടനം ചെയ്തു പി എം ആർധ്വാനി എംഎൽഎ അധ്യക്ഷനായിരുന്നു മുൻ എം എൽ എ മുരളി പെരുന്നല്ലി ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാജൻ മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഭരതൻ എ ആർ സുഗുണൻ പി ജി ബാജി തുടങ്ങിയവർ സംസാരിച്ചു അന്തരിജ പി ആർ രാജൻ എംപിയുടെയും പഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് പേനകം കുന്നിലെ കുടുംബങ്ങൾക്കായി കുടിവെള്ള പദ്ധതി ആരംഭിച്ചത് ഗുരുവായൂർ നഗരസഭാ വികസന സെമിനാർ വ്യാഴാഴ്ച നഗരസഭാ ടൌൺ ഹാളിൽ നടക്കും രാവിലെ നടക്കുന്ന സെമിനാർ കെ വി അബ്ദുൽ ഖാദർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ൾ തുടർന്ന് ജി എം എൽ പി സ്കൂളിൽ നടന്ന മെട്രിക് മേളയുടെ സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുൽ അലി നിർവഹിച്ചു വടക്കേക്കാട് ജി എം എൽ പി സ്കൂൾ ഒന്നാം സ്ഥാനവും വൈലത്തുൽ ഈസ്റ്റ് എ എം എൽ പി സ്കൂൾ രണ്ടാം സ്ഥാനവും കൊച്ചന്നൂർ ഗവൺമെന്റ് സ്കൂളിന് യമനങ്ങാട് ഓൾഡ് സ്കൂളിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു പ്രധാനാധ്യാപിക എ എ ശ്യാമള കെ കെ സലീംകുമാർ ജയരാജൻ ബക്കർ ബിആർസി കോർഡിനേറ്റർ ബിന്ദു എന്നിവർ സംസാരിച്ചു വടക്കേക്കാട് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും എൽ പി വിഭാഗം വിദ്യാർത്ഥികൾ മെട്രിക് മേളയിൽ പങ്കെടുത്തു മമിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തർ ആദരവോടെ കണ്ടിരുന്ന പിടക്കോഴി ഓർമ്മയായി ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ കഴിഞ്ഞ പതിനാല് വർഷമായി ഭക്തി ഭക്തിയാദരപൂർവ്വം കണ്ടിരുന്ന കോഴി ഭഗവതി കോഴി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഭക്തർ നൽകുന്ന പ്രസാദം കഴിച്ച് പകൽ സമയത്ത് ഭഗവതിക്കാവിൽ ചുറ്റിത്തിരിയാറുള്ള കോഴി രാത്രിയിൽ ഭഗവതി കാവിലെ മരച്ചിലയിലാണ് കഴിയാറുള്ളത് വർഷങ്ങളായി ശിവക്ഷേത്രത്തിന് മുന്നിലേക്ക് വന്നിരുന്നതായി ജീവനക്കാരോ ഭക്തജനങ്ങളോ കണ്ടിട്ടില്ല ഭഗവതി കോഴി ഇതുവരെ ക്ഷേത്രവളപ്പിൽ വളപ്പിൽ കാഷ്ടിച്ചതായി കണ്ടിട്ടില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു കോഴി ഒരാഴ്ചയായി പ്രസാദങ്ങളൊന്നും കഴിക്കാതെ വന്നപ്പോൾ വെറ്ററിനറി ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യസഹായം നൽകിയിരുന്നു പത്ത് വർഷത്തിന് താഴെയാണ് ഒരു കോഴിയുടെ ആയുസ് എന്നിരിക്കെ ദീർഘകാലം ക്ഷേത്രവളപ്പിൽ കഴിഞ്ഞത് ഭക്തരിൽ കൌതുകവും ആശ്ചര്യവും ഉണർത്തിയിരുന്നു ഭക്തർക്ക് നൊമ്പരമായി വേർപ്പിരിഞ്ഞ കോഴിയെ ക്ഷേത്രഭാരവാഹികൾ ക്ഷേത്രക്കുളത്തിനടുത്ത് പട്ടിവിരിച്ച് പ്രത്യേക ചടങ്ങുകളോടെ സംസ്കരിച്ചു ചാലക്കുടി സെന്റ് മേരീസ് പുറോന പള്ളിയിലെ തിരുനാളിന് തിരുനാൾ പ്രദർശനത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു വിവിധ സംഘടനകളുടെ പ്രദർശനങ്ങൾ കാണാനും ജനത്തിരക്ക് അനുഭവപ്പെട്ടു ടൌൺ അമ്പായിരുന്നു തിങ്കളാഴ്ചത്തെ പ്രധാന ആഘോഷം വെടിക്കെട്ടും വർണ്ണാഭമായി മതിലകം ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറി മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്നസെന്റ് എം പി നിർവഹിച്ചു അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എംഎൽഎ അധ്യക്ഷനായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല അബൂബക്കർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് ഗോപിനാഥൻ പഞ്ചായത്ത് സെക്രട്ടറി വി എം സഫീർ തുടങ്ങിയവർ സംസാരിച്ചു പത്തിലെ തീരദേശ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്നേക്കാൽ ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇരുനില കെട്ടിടം നിർമ്മിച്ചത് സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഇരുപത്തിയെട്ടാം അഖിലേന്ത്യാ സമ്മേളനം ഈ മാസം പതിനാല് മുതൽ പതിനാറ് വരെ തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരിയിൽ അറിയിച്ചു കൊല്ലൂത്തും പടം ജവഹർ കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം നടക്കുക നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി എച്ച് വെങ്കടാചലം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാല് മുപ്പതിന് തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ പി ജെ കുര്യൻ നിർവഹിക്കും എഐബി സംസ്ഥാന സെക്രട്ടറി ടി വി ശിവരാമകൃഷ്ണൻ ജില്ലാ ചെയർമാൻ പി എൽ ലോറൻസ് കൺവീനർ പി എ ബിബിൻ അബ്ദുൾ സലീം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചാവക്കാട് പഞ്ചാരമുക്കിൽ ഇരുപത്തിരണ്ടുകാരിയെ വീടിനുള്ളിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി മാമ ബസാർ അമ്പലത്ത് വീട്ടിൽ കുഞ്ഞു മുഹമ്മദിന്റെ മകൾ ദുഖീറയാണ് മരിച്ചത് സംഭവ സമയത്ത് വീട്ടിൽ വീട്ടിലാരും വീടിനുള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് നാട്ടുകാരാണ് സംഭവം അറിയുന്നത് തിരുവനന്തപുരം ഐഎസ്ആർഒയിൽ എഞ്ചിനീയറിംഗ് വിഭാഗം താൽക്കാലിക ജീവനക്കാരിയാണ് ദുഖീറ യുവതിയുടെ ഡയറിയിൽ നിന്ന് ചാവക്കാട് പോലീസ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് മുതിർന്ന പൌരന്മാരുടെ സുരക്ഷിതത്വവും ക്ഷേമവും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യവുമായി മാള പോലീസ് നടപ്പാക്കിയ കെയർ പദ്ധതിയുടെ വാർഷികം ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് കെയർ കമ്മിറ്റിയും ജനമൈത്രി സുരക്ഷാ സമിതിയും ചേർന്ന് കേരള പോലീസിന് വേണ്ടി തയ്യാറാക്കിയ ഹ്രസ്വചിത്രം പുറത്തിറക്കി അപ്പുറം എന്ന പേരിലുള്ള ഹ്രസ്വചിത്രത്തിന്റെ കഥയും തിരക്കഥയും മാള സി എം സുരേന്ദ്രനും സംവിധാനം സുബീഷ് വലപ്പാടുമാണ് നിർവ്വഹിച്ചത് അമ്മ പ്രസിഡന്റ് കൂടിയായ ഇന്നസെന്റ് എം പി ചിത്രത്തിന്റെ സി ഡി പ്രകാശനം ചെയ്തു ടി എൻ പ്രതാപൻ എം എൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പോലീസ് മേധാവി എൻ വിജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന പൌരന്മാർക്കുള്ള ഹെൽപ്പ് കാർഡ് കവി എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനും കെയർ ജനമൈത്രി സമിതി അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് ചാലക്കുണ്ടി ഡിവൈഎസ്പി ടോമി സെബാസ്റ്റ്യനും വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി റപ്പായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇന്ദിരാ ശിവരാമൻ ഇ കേശവൻകുട്ടി ടി കെ സതീശൻ മാളാ സി ഐ എം സുരേന്ദ്രൻ എസ് ഐ വി ആർ മണി തുടങ്ങിയവർ സംസാരിച്ചു ചൂണ്ടൽ ഡി പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ കിഡ്സ് ഫെസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് വർണ്ണാഭമായി ഘോഷയാത്രയോടെ ആരംഭിച്ച ആഘോഷ പരിപാടികൾ കുന്നംകുളം വിദ്യാഭ്യാസ ഉപമേധാവി പി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു വിൻസെൻഷ്യൻ സഭാ മേധാവി ഫാദർ ഡോക്ടർ പോൾ പുതുവ അധ്യക്ഷത വഹിച്ചു പ്രതിഭകൾക്കുള്ള പുരസ്കാരം റിനുഷ് നൽകി ബീന ബെസാനിയോ വിനീത ലിജോ റിജി ജെയ്സൺ ശോശാമ ജോസഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കോവിലൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ കീഴിലുള്ള പുസ്തക ശേഖരം കെ പി അരവിന്ദ സ്മാരക ലൈബ്രറിക്ക് കൈമാറി കുന്നംകുളത്ത് നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ കെ കെ ജയപ്രകാശ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജിക്ക് പുസ്തകങ്ങൾ കൈമാറി ജീവകാരുണ്യ പ്രവർത്തക ഉമാപ്രേമൻ അധ്യക്ഷത വഹിച്ചു താഹിൽ പൂന്താത്ത് അബ്ദുൾ ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു പഴുവിൽ കേന്ദ്രീകരിച്ച് വർഷമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി നിർദ്ധന രോഗികൾക്ക് സഹായമെത്തിക്കുന്നതിന്റെ ഭാഗമായി ആംബുലൻസ് സേവനം നടത്തുമെന്ന് ഭാരവാഹികൾ അന്തിക്കാട് അറിയിച്ചു ഡയാലിസിസ് രോഗികൾ ക്യാൻസർ രോഗികൾ കിടപ്പ് രോഗികൾ എന്നിവരെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നടത്തി തിരിച്ച് വീട്ടിൽ എത്തിക്കുക എന്ന ദൌത്യമാണ് കാരുണ്യ ഏറ്റെടുക്കുന്നത് മാർച്ച് ഒന്നു മുതൽ ആംബുലൻസ് സർവീസ് ആരംഭിക്കും സാധാരണക്കാരിൽ നിന്ന് പെട്രോൾ തുക ഈടാക്കിയും നിർദ്ധന രോഗികൾക്ക് സൌജന്യമായും സേവനം ലഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് സജിത്ത് പാണ്ടാരിക്കൽ സെക്രട്ടറി ഇ പി സൈമൺ ബി എ ജോസ് ജോസ് പോൾ ആലപ്പാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ മലയാള വിഭാഗം സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാല ഈ മാസം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു കഥാകൃത്ത് എൻ എസ് മാധവൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും പതിമൂന്നിന് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സാഹിത്യകാരി പി വത്സല നിർവഹിക്കും മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ കെ കൃഷ്ണകുമാരി പ്രൊഫസർ ഇ എൻ സതീശൻ പ്രൊഫസർ എം വി മധു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു താന്നിം പഞ്ചായത്തിലെ മുപ്പതോളം സിപിഎം പ്രവർത്തകർ സിപിഐയിൽ ചേർന്നു സിപിഎം പയ്യനൂർ ബ്രാഞ്ച് സെക്രട്ടറി കെ ആർ ഹരിദാസ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി വി ഐ അബൂബക്കർ എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചത് ലോക്കൽ കമ്മിറ്റിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് പ്രവർത്തകർ അന്തിക്കാട് അറിയിച്ചു എൻ കെ സന്തോഷ് കെ ആർ സുധാകരൻ വി ഐ അബൂബക്കർ കെ ആർ ഹരിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കാമുകൻ ബൈക്കിൽ നിന്ന് തള്ളി വീഴ്ത്തിയതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു കുടുങ്ങല്ലൂർ താഴത്ത് വീട്ടിൽ പരേതനായ രഘുനാഥന്റെ മകൾ മുപ്പത്തിയഞ്ചു വയസ്സുള്ള കൃഷ്ണവേണിയാണ് മരിച്ചത് കഴിഞ്ഞ അഞ്ചിന് രാത്രി ശ്രീനാരായണപുരം കല്ലിലായിരുന്നു സംഭവം മൂന്ന് പീഴികയിലെ വസ്ത്രവ്യാപാര കേന്ദ്രത്തിലെ ജീവനക്കാരിയായ കൃഷ്ണവേണി പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി ജ്യോതി രാജുവുമായി അടുപ്പത്തിലായിരുന്നു ഇയാളുമൊത്ത് ജോലി കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങും വഴിയുണ്ടായ വാക്കു കൃഷ്ണവേണിയെ ഇയാൾ തള്ളി താഴെയിടുകയായിരുന്നു ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റ യുവതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കൃഷ്ണവേണിയെ തള്ളിവീഴ്ത്തിയ ജ്യോതിരാജ് സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടതായി പോലീസ് പറഞ്ഞു വിവാഹിതയും രണ്ട് കുട്ടികളുടെ മാതാവുമായ കൃഷ്ണവേണി ഭർത്താവുമായി പിരിഞ്ഞ് സ്വന്തം വീട്ടിലായിരുന്നു താമസം ഗുരുവായൂർ ചാമുണ്ടേശ്ശേരി ക്ഷേത്രത്തിലെ താലപ്പൊലി വെള്ളിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഗുരുവായൂരിൽ അറിയിച്ചു ാലപ്പുലിയോടനുബന്ധിച്ച് വിശേഷാൽ അലങ്കാരങ്ങളും സവിശേഷതയാർന്ന പൂജകളും നടക്കും പകൽപൂരത്തിന്റെ എഴുന്നള്ളിപ്പിന് കേരളത്ത് കുട്ടപ്പൻമാരാരുടെ നേതൃത്വത്തിൽ പ്രഗത്ഭ കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദവും ഗുരുവായൂർ ശിവരാമന്റെ നേതൃത്വത്തിലുള്ള മേളവും അകമ്പടിയാകും വിവിധ ദേശപൂര കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരങ്ങൾ വൈകിട്ട് അഞ്ച് മുപ്പതോടെ ക്ഷേത്രാഘണത്തിലെത്തും മമ്മിയൂർ നാരായണകുളങ്കര ക്ഷേത്രത്തിൽ നിന്നും നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന താലപ്പുലി വൈകിട്ട് ഏഴിന് പുറപ്പെട്ട് എട്ടിന് ക്ഷേത്രത്തിൽ സമാപിക്കും ഭാരവാഹികളായ മൂന്നിനി വിജയൻ പി എൻ ചന്ദ്രൻ അഡ്വക്കേറ്റ് മുള്ളത്ത് വേണുഗോപാൽ ഇ കൃഷ്ണദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചിറ്റാട്ടുകിര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും ആഘോഷിച്ചു സി എൻ ജേതവൻ എം പി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു പി എ മാധവനി എം എൽ എ അധ്യക്ഷനായിരുന്നു അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് കാക്കശേരി ഫോട്ടോ അനാച്ഛാദനവും എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സി എഫ് രാജൻ സമ്മാനദാനവും നിർവഹിച്ചു വിരമിക്കുന്ന അധ്യാപകർക്ക് പിടിഎ പ്രസിഡന്റ് പി എഫ് ജോസഫ് ഉപഹാരം നൽകി ഫാദർ ജോൺസൺ ചാലിശ്ശേരി ഫാദർ റാഫേൽ വടക്കൻ ഫാദർ മനോജ് കീഴൂരുമുട്ടിക്കൽ ഫാദർ ജോൺ ചിറ്റിലപ്പള്ളി ആലീസ് പോൾ ടി ഡി സാജു തുടങ്ങിയവർ സംസാരിച്ചു തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ വേലാ മഹോത്സവം ആഘോഷിച്ചു വിശേഷാൽ പൂജകൾക്ക് ശേഷം ശിവേലി എഴുന്നള്ളിപ്പ് നടന്നു പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന കാഴ്ചശിവേലിയിൽ പത്തൊൻപത് ഗജവീരന്മാർ അണിനിരന്നു തുടർന്ന് വർണാഭമായ കുടമാറ്റം നടന്നു വിവിധ ദേശങ്ങളിൽ നിന്നായി വേലക്കളി ക്ഷേത്രസന്നിധിയിലെത്തി തുടർന്ന് വെടിക്കെട്ടും അത്താഴ പൂജയും നടന്നു ഗുരുവായൂർ മണ്ഡലം എൺപത്തിയെട്ടാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൌജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു തിരുവനന്തപുരം റീജണൽ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെ മഹാരാജ ഡർബാർ ഹാളിൽ നടന്ന ക്യാമ്പ് പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി പി ടി അജയ് മോഹൻ മുഖ്യാതിഥിയായിരുന്നു ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എ ഗോപ പ്രതാപൻ മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി റഷീദ് പി കെ ശാന്തകുമാരി തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും ഗുരുവായൂർ നഗരസഭാ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം ഒന്നര പതിറ്റാണ്ടോളമായി പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു പദ്ധതിയും എൽഡിഎഫ് യാഥാർത്ഥ്യമാക്കിയില്ലെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി വി ബാലറാം ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സുറിയാനി സിംഹാസനപ്പള്ളിയിൽ സന്ദർശനം നടത്തും ബുധനാഴ്ച എത്തുന്ന പാത്രിയാർക്കീസ് ബാബയ്ക്ക് ഊഷ്മള സ്വീകരണം നൽകും കാട്ടൂർ പൊഞ്ഞനത്ത് കള്ള് ഷാപ്പിനെതിരെ ജനങ്ങൾ നടത്തുന്ന സത്യഗ്രഹ സമരം അൻപത് ദിവസം പിന്നിട്ടു പിന്നിട്ട് കള്ളുഷാപ്പ് അടച്ചുപൂട്ടാൻ നടപടിയെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് പൌരസമിതി നേതാക്കൾ